അസ്ലമയമാണ്. ഒ എം വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കശ്മീരി യാത്രകളെക്കുറിച്ചും അതുപോലെ തന്നെ യാത്രകളുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരുപാട് വീഡിയോസും ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. നമ്മൾ അവസാനം വയനാട് എന്ന ജില്ലയെ എങ്ങനെയൊക്കെ കാണാൻ പറ്റും, എത്ര ദിവസം കൊണ്ട് പ്ലാൻ ചെയ്യാൻ പറ്റും, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് മാപ്പൊക്കെ വരച്ചിട്ട് വയനാടിൻ്റെ ഒരു 4 എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരിലേക്ക് എത്തി. ഒത്തിരി ആളുകൾക്ക് വയനാട് പോകുമ്പോൾ പ്ലാൻ ചെയ്യാതെ പോകുമ്പോഴുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ വീഡിയോനെ കണ്ട് മാറിക്കിട്ടിയെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒത്തിരി കമൻറ്റുകൾ കാണുകയുണ്ടായി. മുമ്പൊക്കെ ഞാൻ വയനാട് പോയിരുന്നു, ഒരു ഐ ഡി ഇല്ലാതെ പോയി, ഒരു അലച്ചിലായിരുന്നു. ഇപ്പോൾ ഒരു ഐ ഡി കിട്ടി, ഇനിയും പോകണമെന്നൊക്കെ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കമൻറ്റുകളും അങ്ങനെയുള്ള ഒരുപാട് പേരുടെ ആഗ്രഹങ്ങളും യാത്രാ സ്വപ്നങ്ങളും തന്നെയാണ് ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോൻ്റെ പിറകിലുള്ള അധ്വാനത്തിൻ്റെയും അതുപോലെ തന്നെ എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. നമ്മളിനി പറയാൻ പോകുന്നത് ഇടുക്കി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള പ്രദേശത്തെക്കുറിച്ചാണ്. ഇടുക്കി ജില്ല പലപ്പോഴും നമ്മൾ പറയാറുള്ളത് മൂന്നാർ, ഇടുക്കിയിലാകെ മൂന്നാർ മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് നമ്മളെ ഒരു തെറ്റിദ്ധാരണ. ഞാൻ വയനാടിനെക്കുറിച്ച് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ എല്ലാ ജില്ലകളെക്കുറിച്ചും എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് ഉള്ളത്, എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങനെ എത്തിച്ചേരാം, എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് നമ്മളെല്ലാ ജില്ലകളും പറയുന്നുണ്ട്. വയനാട് ആദ്യം ചെയ്തു, ഇനി ഇടുക്കി ചെയ്യണം. അടുത്തത് ആലപ്പുഴയോ അല്ലെങ്കിൽ തിരുവനന്തപുരമോ അല്ലെങ്കിൽ കണ്ണൂരോ കോഴിക്കോടോ. ഒരുപാട് ആളുകൾ ചോദിച്ചു ഇടുക്കി ജില്ലയെക്കുറിച്ചൊന്ന് ചെയ്തുകൂടെ, അതിനുശേഷം നമുക്ക് കേരളത്തിൻ്റെ പുറത്തേക്കുള്ള ഓരോ സ്ഥലങ്ങളെക്കുറിച്ചും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ പരിപൂർണ പിന്തുണയും അതുപോലെ തന്നെ പ്രചോദനം ഉണ്ടാകുമ്പോൾ നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അത് നിങ്ങൾ ഒരു ലൈക്കായും ഒരു ഷെയറായും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റൊക്കെ എത്തിക്കുമ്പോൾ അതിലേറെ സന്തോഷം നമുക്കുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒത്തിരി ആളുകളിലേക്ക് എത്തുമ്പോൾ, ഒരുപാട് പേരുടെ യാത്രാ സ്വപ്നങ്ങൾക്ക് അത് മുതൽക്കൂട്ടാകുമ്പോൾ വലിയ സന്തോഷമാണ്. ഇടുക്കിയിലെ കാറ്റാണ് കാറ്റ്, അവിടുത്തെ കാറ്റാണ് കാറ്റ് എന്നൊക്കെ നമ്മൾ മഹേഷിൻ്റെ പ്രതികാരത്തിൽ കേട്ടിട്ടുണ്ട്. ഇടുക്കിയിൽ എന്താണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അനുഭവിച്ചതറിയെന്നെ അറിയേണ്ടതാണ്. ഇടുക്കിയിൽ മൂന്നാറ് മാത്രമല്ല, ഇടുക്കിയിൽ മറ്റുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയുകയാണ്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാണ്. ഇടുക്കിയുടെ മാപ്പാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇടുക്കി ജില്ലയുടെ ഒരു ഔട്ട്ലൈനാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് മൂന്നാറിനെക്കുറിച്ചും ഓരോ സ്ഥലത്തേക്കെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. ഇത് എപ്പിസോഡ് 1 ആണ്. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി aslam_om_. നിങ്ങൾക്ക് ഇതിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാ റിപ്ലൈയും തരും. ഞാൻ പറഞ്ഞു തരുന്നത് ഞങ്ങൾ വയനാടിൻ്റെ 4 എപ്പിസോഡിൻ്റെ ലിങ്ക് നിങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു യൂട്യൂബ് വീഡിയോ ചാനലിനൊക്കെ ലിങ്ക് ഇവിടെയുണ്ട്. നിങ്ങൾ കാണണം, അഭിപ്രായങ്ങൾ പറയണം, നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം. ഈ വീഡിയോൻ്റെ അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കണം. ഇപ്പോൾ ഈ ഇടുക്കി മാപ്പിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇടുക്കിയെ നമുക്ക് 5 തലം തിരിക്കാൻ പറ്റും. ഒന്നാമത്തത് ദേവികുളം, രണ്ടാമത്തത് തൊടുപുഴ, മൂന്നാമത്തത് ഇടുക്കി, നാലാമത്തത് ഉടുമ്പുംചോല, 5 പീരുമേട്. ഇടുക്കിയെക്കുറിച്ച് നമ്മൾ ശരിക്കും പ്ലാൻ ചെയ്തിട്ട് പോയില്ലെങ്കിൽ വീണ്ടും ഇടുക്കി നമ്മളെ ചതിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇടുക്കിയുടെ വടക്കേ അറ്റത്തുള്ള ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നിന്ന് നമ്മുടെ ഇടുക്കിയുടെ തെക്കേ അറ്റത്തുള്ള തേക്കടിയിലേക്ക് ഏകദേശം 150 കിലോമീറ്റർ 5 മണിക്കൂർ യാത്ര ചെയ്ത് വേണം. അപ്പോൾ ഒരാൾ ഇവിടെ യാത്ര ചെയ്ത്, അടുത്തത് ഇവിടെ യാത്ര ചെയ്ത്, അപ്പോൾ വെറും ഓട്ടം മാത്രമായിരിക്കും. നമ്മളൊരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുക, അത് കാണുക, അടുത്ത സ്ഥലത്തേക്ക് പോവുക, അത് കാണുക. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളത്, മാപ്പ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ശരിക്കും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. നമ്മളിപ്പം ദേവികുളം ഭാഗത്താണ് മൂന്നാർ, പക്ഷേ തേക്കടിയും അതുപോലെ തന്നെ പെരിയാർ റിസർവെല്ലും എവിടെയുള്ളത്, പീരുമേട് ഭാഗത്താണ്, താഴത്താണ്. കട്ടപ്പൻ ഇവിടെയാണുള്ളത്, രാമക്കൽ മേട് ഇവിടെയാണുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ഭാഗം നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് മുഴുവനും നമ്മൾ കവർ ചെയ്യുക, എന്നിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. വേറൊരു ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്നാറാണ് ഇവിടെ. ചിന്നാർ മറയൂർ ഫോറസ്റ്റ് വഴി നമുക്കിവിടെ പൊള്ളാച്ചി അതുപോലെ തന്നെ അതിരപ്പള്ളി വായിച്ചാൽ വാൾപ്പാറ ഈ റൂട്ടിലേക്ക് നമുക്ക് കയറാൻ പറ്റും. മനോഹരമായ പാതയാണ് ചിന്നാർ മറയൂർ ചന്ദനമരക്കാടുകളുടെ ഇടയിൽ കൂടിയൊക്കെയുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കൊക്കെ എടുത്ത് പോകുമ്പം അല്ലെങ്കിൽ കാറെടുത്തൊക്കെ പോകുമ്പം ഒത്തിരി ഒത്തിരി ആസ്വദിച്ചിട്ട് യാത്ര ചെയ്യണം. ഇടുക്കിയിൽ ഓരോ സ്ഥലവും മനോഹരമാണ്. അങ്ങനെ പല സ്ഥലങ്ങളും നമ്മൾ വിട്ടുപോയിട്ടുണ്ടാകും. ഈ മാപ്പിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല, കാരണം അടുത്തത് നമ്മൾ മൂന്നാറിനെക്കുറിച്ച് പറയുമ്പം അല്ലെങ്കിൽ ദേവികുളം ഭാഗത്തെയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് പറയുമ്പം ആ മാപ്പ് മാത്രം പറയുകയും അവിടത്തേക്ക് എങ്ങനെ എത്താൻ പറ്റും, എവിടുന്ന് നമുക്ക് ആദ്യം നമ്മൾ അടിമാലിൽ നിന്നാണ് പോകേണ്ടത്, പിന്നെ ചിന്നക്കനാറാണ് പോകേണ്ടത്, വട്ടവടയാണ് പോകേണ്ടത്, കാന്തല്ലൂരാണ് പോകേണ്ടത്, മറയൂറാണ് പോകേണ്ടത്, മൂന്നാറാണ് പോകേണ്ടത്, എങ്ങനെയൊക്കെ അവിടേക്ക് എത്താൻ പറ്റും, ഏതൊക്കെ റൂട്ടുണ്ടെന്നതിനെക്കുറിച്ച് നമുക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ മാപ്പ് മാത്രം വരച്ച് വിശാലമായിട്ട് അടുത്ത എപ്പിസോഡിൽ പറയും. ഇതൊരു ഔട്ട്ലൈൻ മാത്രമാണ്.
ഇതിലൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ പൊള്ളാച്ചി കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ കല്ലാറ് ഡാം ഒക്കെ നമുക്ക് അറിയാലോ, കല്ലാറട് അവിടുത്തെ നമുക്ക് കൊടൈക്കനാൽ, അതുപോലെ തന്നെ കമ്പം തേനി റൂട്ട് ഇതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം, ഈ പീരുമേട്, ഉപ്പുതറ, ഈ ഭാഗത്ത് കുമിളി, ഇവിടുന്ന് നമുക്ക് ഗവിയിലേക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ജില്ലയാണ് പത്തനംതിട്ട. ഇതിൻ്റെ ഓരോ ബോർഡർ ഉണ്ട്. നമുക്കിവിടെ എറണാകുളമുണ്ട്, ഇവിടെ കോട്ടയുണ്ട്, ഇവിടെ പത്തനംതിട്ടയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് മൂന്നാറിൽ എത്താൻ പറ്റും എന്നതിനെക്കുറിച്ചും ഞാനിവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടുക്കി എന്ന് പറഞ്ഞ സ്ഥലം, ഒരു സ്ഥലമുണ്ട് ഇടുക്കി. ഇവിടെയാണ് രാമക്കൽ മേട്, കാൽവരി മൗണ്ട്, അഞ്ചുരുളി, കട്ടപ്പന, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ ഇടുക്കിയിലാണുള്ളത്. അയ്യപ്പൻ കോവിൽ ഇങ്ങോട്ടെയാണ്, വണ്ടിപ്പരിയാർ എങ്ങനെയാണ്, കുട്ടിക്കാനം എങ്ങനെയാണ്, ഉപ്പുതറ ഇവിടെയാണ്, കുമിളി, തേക്കടി, പെരിയാർ ഈ ഒരു ഭാഗത്താണ്. മനോഹരമായിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങളുള്ളത് മൂന്നാർ ഭാഗത്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ തൊടുപുഴ ഭാഗത്തും അടിപൊളി ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ഇടുക്കിയിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ പറ്റും, പ്രധാനമായിട്ടും മൂന്നാറിലേക്ക് എങ്ങനെ എത്താൻ പറ്റും, ഇടുക്കിയിലേക്ക് എങ്ങനെ എത്താൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കൊച്ചിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഇടുക്കിയിലേക്ക് പോകണമെങ്കിൽ കൊച്ചിയിൽ നിന്ന് നേരെ മൂവാറ്റുപുഴ വന്ന്, തൊടുപുഴ വന്ന് ഇടുക്കിയിലേക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് പിറവം വന്ന് നേരെ തൊടുപുഴ കണക്ട് ചെയ്ത് ഇടുക്കിയിലേക്ക് പോകാൻ പറ്റും. ഇനി മൂന്നാറിലാണ് അദ്ദേഹത്തിന് പോകണമെങ്കിൽ കൊച്ചിയിൽ നിന്ന് മൂവാറ്റുപുഴ വന്ന്, അടിമാലി വന്ന് മൂന്നാർ പോകാൻ പറ്റും. അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് പെരുമ്പാവൂർ, അടിമാലി, മൂന്നാർ ഈ രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റും. ഇനി തൃശ്ശൂർ നിന്നാണ്, പ്രത്യേകിച്ചിട്ട് കേരളത്തിൻ്റെ അങ്ങേയറ്റ ജില്ലകൾ, നമ്മളൊക്കെ കണ്ണൂർ ജില്ലക്കാരാണ്, നമ്മൾ സ്വാഭാവികമായിട്ടും തൃശ്ശൂർ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് ടച്ച് ചെയ്തിട്ടായിരിക്കും ഇങ്ങോട്ട് പോവുക. അതുപോലെ തന്നെ തെക്കിൽ നിന്ന് വരുന്നവർ പത്തനംതിട്ട കഴിഞ്ഞിട്ടേക്കും വരുന്നുണ്ട്. അതുപോലെ തന്നെ കോട്ടയം ഭാഗത്ത് നിന്ന് വരുന്നവർ വേറെ സൈഡിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഫ്രം തൃശ്ശൂർ നിന്ന് വരുന്നതാണെങ്കിൽ തൃശ്ശൂർ നിന്ന് ചാലക്കുടി, ചാലക്കുടി നിന്ന് അങ്കമാലി, അങ്കമാലി നിന്ന് മൂവാറ്റുപുഴ, മൂവാറ്റിൽ നിന്ന് തൊടുപുഴ, തൊടുപുഴ നിന്ന് മുട്ടം, മുട്ടത്ത് നിന്ന് ഇടുക്കി. അതുപോലെ തന്നെ മൂന്നാറിലേക്കാണ് പോകുന്നത്, ടു മൂന്നാർ, മൂന്നാറിലേക്കാണ് പോകുന്നത്. തൃശ്ശൂർ നിന്ന് ചാലക്കുടി, ചാലക്കുടി നിന്ന് അങ്കമാലി, അങ്കമാലി നിന്ന് മൂന്നാർ. ഇനി കോട്ടയം ഭാഗത്ത് നിന്ന് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുന്ന വെച്ചാൽ ഇടുക്കിയിലേക്കാണ് പോകുന്നതെങ്കിൽ കോട്ടയം, ഏറ്റുമാനൂർ, പാല, മുട്ടം, കാഞ്ഞാർ, ഇടുക്കി. ഇനി മൂന്നാറിലേക്കാണ് പോകുന്നതെങ്കിൽ കോട്ടയം, ഏറ്റുമാനൂർ, പാല, തൊടുപുഴ, അടിമാലി, മൂന്നാർ. അല്ലെങ്കിൽ തൊടുപുഴയിൽ നിന്ന് നേരെ കല്ലാർ പോയി മൂന്നാർ പോവാം, തൊടുപുഴയിൽ നിന്ന് വണ്ണാപുരം പോയി മൂന്നാർ പോവാം. ഇനി പത്തനംതിട്ട ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് തെക്ക് ഭാഗത്ത് നിന്ന് വരുന്നവർ ആദ്യം വരുന്നത് പത്തനംതിട്ട, പത്തനംതിട്ട നിന്ന് കാഞ്ഞിരപ്പള്ളി, കാഞ്ഞിരപ്പള്ളി നിന്ന് പാലവന്ന്, പാലവന്ന് തൊടുപുഴ, അടിമാലി, മൂന്നാർ, അല്ലെങ്കിൽ കല്ലാർ പോയി പോകാൻ പറ്റും. ഇനി ഇടുക്കിയിലേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടതെങ്കിൽ പത്തനംതിട്ട, കാഞ്ഞിരപ്പള്ളി, ഈരാറ്റുപേട്ട, മുട്ടം, ഇടുക്കി. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ, ഒത്തിരി ലെങ്ത്തായിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഈ മൂന്നാർ ഭാഗത്ത് എന്താണുള്ളത്, ഇടുക്കി ഭാഗത്ത് എന്താണുള്ളത്, പീരുമേട് ഭാഗത്ത് എന്താണുള്ളത്, തൊടുപുഴ ഭാഗത്ത് എന്താണുള്ളത്, ഉടുമ്പുഞ്ചോല ഭാഗത്ത് എന്താണുള്ളത്, നമ്മുടെ യാത്ര എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ഇപ്പം നോർത്ത് നിന്ന് വരുന്നവർ, എറണാകുളത്ത് നിന്ന് വരുന്നവർ ആദ്യം നമ്മൾ മൂന്നാർ ഭാഗം കണ്ട് പിന്നെ നേരെ കട്ടപ്പന ഭാഗത്ത് വന്ന്, കട്ടപ്പനയിൽ നിന്ന് ഇടുക്കിയിൽ നിന്ന് അഞ്ചുരുളിയും രാമക്കൽ മേടും കാൽവരി മൗണ്ടും, ആ രാമക്കൽ മേടൊക്കെ ഭയങ്കര രസമുള്ള സ്ഥലങ്ങളല്ലേ, ഒത്തിരി സ്ഥലങ്ങളൊക്കെ കണ്ട് നമുക്ക് വേണമെങ്കിൽ താഴത്തേക്ക് പോയി അയ്യപ്പൻ കോവിലും അതുപോലെ തന്നെ വണ്ടിപ്പെരിയാറും തേക്കടിയും കുമിളിയൊക്കെ കണ്ട് ഗവിയിലേക്ക് യാത്ര ചെയ്യാം, അല്ലെങ്കിൽ ഇത് കണക്ട് ചെയ്തിട്ട് കൊടൈക്കനാലൊക്കെ യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, നമുക്ക് അടിപൊളിയായിട്ട് യാത്ര പ്ലാൻ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഇടുക്കിയെ മനോഹരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഓ, അവിടുത്തെ കാറ്റാണ് കാറ്റ് എന്ന് പറയുന്നത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെയും നമ്മുടെ കാഴ്ചകളുടെ ലോകത്തോടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വല്ലാത്തൊരു സന്തോഷമൊക്കെ അതി നല്ല രീതിയിൽ നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇടുക്കിയെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ ഇടുക്കി പോകുമ്പം പലരും പറയുന്നത് ഒന്ന് വാഗമണ്ണുണ്ട്, പിന്നെ ഇടുക്കിയുണ്ട്, മൂന്നാറുണ്ട്. അപ്പം ഇടുക്കിയിൽ നിന്ന് വാഗമണ്ണിലേക്ക് 58 കിലോമീറ്റർ 2 മണിക്കൂർ, മൂന്നാറിൽ നിന്ന് ഇടുക്കിയിലേക്ക് 63 കിലോമീറ്റർ 2.5 മണിക്കൂർ, മൂന്നാറിൽ നിന്ന് വാഗമണ്ണിലേക്ക് 96 കിലോമീറ്റർ 3.5 മണിക്കൂർ. എനിക്കേറ്റവും തോന്നുന്നത്, ഞാൻ പലപ്പോഴും മറ്റുള്ളവരുടെ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ പറയുന്നത്, നിങ്ങൾ കട്ടപ്പന ഒരു സെൻറ്ററായിട്ട് കണക്കാക്കുക. കട്ടപ്പനയിൽ നിന്ന് നമുക്ക് എല്ലായിടത്തും പോകാൻ വേണ്ടി എളുപ്പമാണ്. കട്ടപ്പന, ഈ ഇടുക്കി ഭാഗം, കട്ടപ്പന ആദ്യം പ്ലാൻ ചെയ്ത് അഞ്ചുരുളി കണ്ട്, കാൽവരി മൗണ്ട് കണ്ട്, പിന്നെ നമ്മൾ മൂന്നാർ ഭാഗത്തേക്ക് പോവാം, അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് വന്ന് ഇടത്തേക്ക് വരാം, അങ്ങനെയൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൃത്യമായിട്ട് മൂന്നാർ ഭാഗം, അതായത് ദേവികുളം ഭാഗത്തുള്ള സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ, മൂന്നാറിൽ ഏതെല്ലാം സ്ഥലങ്ങളുണ്ട്, എവിടേക്കാണ് എൻട്രി ഫീ ഉള്ളത്, അതുപോലെ തന്നെ ഏത് റൂട്ടിലാണ് നമുക്ക് പോകേണ്ടത്, ചിന്നാർ, മറയൂർ, ഈ ഒരു വൈൽഡ് ലൈഫ് നമ്മൾ പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തെങ്കിലും ഫോറസ്റ്റിൻ്റെ പാസ് എടുക്കണോ, തേക്കടിയിലും പെരിയാറിലൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യുമ്പോൾ അവിടെ എൻട്രൻസ് എങ്ങനെയാണ്, പെരിയാറിൽ നമുക്ക്
പിന്നെ താമസിക്കാൻ പറ്റുമോ, ടൈഗർ റിസർവ് സെൻറ്ററിൽ നമുക്ക് താമസിക്കാൻ പറ്റുമോ, അങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഓരോ വീഡിയോയിൽ കൃത്യമായിട്ട് പറയാം. ഇതൊരു ഔട്ട്ലൈനാണ്, ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇടുക്കിയെക്കുറിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇനി ഡീറ്റെയിലായിട്ട് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും എപ്പിസോഡ് 2, എപ്പിസോഡ് 3, എപ്പിസോഡ് 4, 4 എപ്പിസോഡിൻ്റെ ഉള്ളിൽ നമുക്കിത് കവർ ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ വയനാട് ചെയ്തതുപോലെ, വയനാട് നമ്മൾ ആദ്യം ഒരു ഔട്ട്ലൈൻ വരച്ചു, പിന്നെ മാനന്തവാടി ഒരു ഭാഗം എക്സ്പ്ലെയിൻ ചെയ്തു, സുൽത്താൻ ബത്തേരി ഒരു ഭാഗം എക്സ്പ്ലെയിൻ ചെയ്തു, കൽപ്പറ്റ മേപ്പാടി ഭാഗം വേറൊരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. അത് എല്ലാവർക്കും അടിപൊളിയായിട്ട് മനസ്സിലായും ചെയ്ത് കൃത്യമായിട്ട് അങ്ങനെ പ്ലാൻ ചെയ്യാനും പറ്റി. അതുപോലെ തന്നെ നമുക്കും ചെയ്യണമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ ഒരുപാട് പേരിലേക്ക് എത്തിക്കുമ്പോഴും അതിലേറെ സന്തോഷമുണ്ടാവും. നിങ്ങളുടെ ഒരു ലൈക്ക്, അതുപോലെ തന്നെ ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്രത്യേകമായി സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും, എന്താ തെറ്റിയത്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാം. അതുപോലെ തന്നെ എന്തെങ്കിലും അഡീഷണലി നിങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അതും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. വിമർശനങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നൊരു വ്യക്തിയാണ്. ഒരിക്കലും വിമർശനങ്ങളെ അതേ ചട്ടുകത്തിൽ ഞാൻ എന്നെന്താ വിമർശിക്കാൻ പറ്റില്ല, എൻ്റെ ഭാഗത്ത് തെറ്റു പറ്റില്ലേ, അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. അപ്പോൾ യാത്രകൾ ഒരുപാട് ചെയ്യുക, അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. ഞങ്ങളിപ്പോൾ ഞാനും വൈഫും മോളൊക്കെ 10-15 ദിവസം ഹിമാചൽ പ്രദേശിലേക്ക് യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട്. ഒരു പാക്കേജിൻ്റെ കൂടെയാണ് പോയത്. ആ ഒരു പിന്നെ മണാലി വീഡിയോ, അതുപോലെ തന്നെ പാരാഗ്ലൈഡിങ്, 2.5 വയസ്സുള്ള എൻ്റെ പൊന്നുമോള് പാരാഗ്ലൈഡിങ് ചെയ്ത ഏറ്റവും വലിയ അത്ഭുതമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവിടുത്തെ പൈലറ്റ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇവിടെ പൈലറ്റാക്കണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നിമിഷങ്ങളെക്കുറിച്ചുള്ള മണാലിൻ്റെ വീഡിയോയും, അതുപോലെ തന്നെ അടുത്തൊരു യാത്ര ജനുവരിയേന് വലിയൊരു യാത്ര പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനിയും നമ്മുടെ ചാനലിൽ കൂടി വരും. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പലപ്പോഴും നമ്മുടെ ചാനലിൻ്റെ വീഡിയോകൾ ഒരിക്കലും മറ്റുള്ളവരെ വെറുപ്പിക്കുന്നതോ അല്ലെങ്കിൽ സമയം കൊല്ലുന്നതോ ആവില്ല. നിങ്ങൾ ചിലവഴിക്കുന്ന ഓരോ നിമിഷത്തിലും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി പരമാവധി ശ്രമിക്കാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. അതിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കാം. അപ്പോൾ OMV ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.